അസ്സലാമു അലൈക്കും. ഖുർആൻ ക്വിസ് ഭാഗം 11. ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? വായിക്കപ്പെടുന്നത്. ലോകത്ത് ഏറ്റവുമധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏത്? വിശുദ്ധ ഖുർആൻ. ഇസ്ലാമിൽ പാരായണം ആരാധനയായി നിശ്ചയിക്കപ്പെട്ട ഏക ഗ്രന്ഥം ഏത്? വിശുദ്ധ ഖുർആൻ. ഖുർആൻ അവതരിച്ചത് എത്ര കാലം കൊണ്ടാണ്? 23 വർഷങ്ങൾ കൊണ്ട്. ഖുർആൻ അവതരിച്ച രാത്രിയുടെ പേര് എന്ത്? ലൈലത്തുൽ ഖദർ. 6. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണോ? അല്ല, ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ്, കലാമുള്ള. 7. ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പൂർണ്ണരൂപം രേഖപ്പെടുത്തിയത് എവിടെയാണ്? ലൗഹുൽ മഹ്ഫൂളിൽ. 8. ഖുർആനിൻ്റെ മറ്റു പേരുകൾ ഏവ? അൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനം. അൽ ദിക്ർ, അന്നൂർ, പ്രകാശം. അൽഹുദ, സന്മാർഗം. അൽ കിതാബ്, വേദഗ്രന്ഥം. അൽ ദിക്ർ, ഉത്ബോധനം. 9. ആദ്യമായി അവതരിച്ച വചനങ്ങൾ ഏത് സൂറത്തിലാണ്? സൂറത്തു അൽ അഅല, 96-ാം അധ്യായം. സൂറത്തു അൽ അഅലയിലെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. 10. ആദ്യമായി പൂർണ്ണമായി അവതരിച്ച സൂറത്ത് ഏത്? സൂറത്തു അൽ ഫാത്തിഹ. 11. സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റ് പേരുകൾ ഏവ? ഉമ്മുൽ ഖുർആൻ, മൂലഗ്രന്ഥം. അസാസുൽ ഖുർആൻ, ഖുർആന്റെ അടിത്തറ. അദ്ദുആ, പ്രാർത്ഥന. അൽഹംദ്, സ്തുതി. അൽകൻസ്, നിധി. ഉമ്മുൽ ഖുർആൻ, അസാസുൽ ഖുർആൻ, അദ്ദുആ, അൽഹംദ്, അൽകൻസ് എന്നിങ്ങനെയാണ് സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റു പേരുകൾ. ഖുർആനിൽ ആകെ എത്ര സൂറത്തുകൾ ഉണ്ട്? 114. 13-ാം ചോദ്യം. ഖുർആനിൽ ആകെ എത്ര ആയത്തുകൾ ഉണ്ട്? 6236. ഖുർആനിലെ സൂറത്തുകളുടെയും ആയത്തുകളുടെയും ക്രമം നിശ്ചയിച്ചത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല. 1-ാമതായി ഖുർആൻ മനഃപ്പാഠമാക്കിയ വ്യക്തി ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 16. ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിച്ചത് ഏത് ഖലീഫയുടെ കാലത്താണ്? 1-ാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. 17. ഹിജ്റക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരെന്ത്? മക്കി സൂറത്തുകൾ. 18. ഹിജ്റക്ക് ശേഷം അവതരിച്ച സൂറത്തുകൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരെന്ത്? മദനി സൂറത്തുകൾ. മക്കി സൂറത്തുകളുടെ എണ്ണം എത്ര? 86. മദനി സൂറത്തുകളുടെ എണ്ണം എത്ര? 28. ഏറ്റവും കുറവ് സൂറത്തുകൾ ഉള്ളത് ഏത് ജുസ്ഇലാണ്? 2-ാമത്തെ ജുസ്ഇൽ. സൂറത്ത് അൽബക്കറയുടെ സൂറത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് 2-ാം ജുസ്ഇൽ ഉള്ളത്. ഏറ്റവും കൂടുതൽ സൂറത്തുകൾ ഉള്ളത് ഏത് ജുസ്ഇലാണ്? എത്ര സൂറത്തുകൾ? വിശുദ്ധ ഖുർആനിന്റെ അവസാനത്തെ ജുസ് ആയ 30-ാം ജുസ്ഇലാണ് ഏറ്റവും കൂടുതൽ സൂറത്തുകൾ ഉള്ളത്. 37 സൂറത്തുകളാണ് 30-ാം ജുസ്ഇൽ ഉള്ളത്. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് സൂറത്തു അൽ ബഖറ. സൂറത്തു അൽ ബഖറ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തു അൽ കൗസർ.
ബിസ്മി കൊണ്ട് ആരംഭിക്കാത്ത സൂറത്ത് സൂറത്തു അത്തൗബ. രണ്ട് ബിസ്മിയുള്ള സൂറത്ത് സൂറത്തു അന്നംല. ഖുർആനിൽ എത്ര ബിസ്മി എഴുതപ്പെട്ടിട്ടുണ്ട്? 114. ആയത്തോ ആയത്തിന്റെ ഭാഗമോ ആയ ബിസ്മികൾ ഏതെല്ലാം? സൂറത്തു അൽഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്തായ ബിസ്മി, സൂറത്തു അന്നംലിലെ 30-ാം ആയത്തിലുള്ള ബിസ്മി. ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ആയത്തുൽ കുർസിയി. ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയാൽ അടുത്ത പ്രഭാതം വരെ അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കാൻ കാരണമാകുന്ന ആയത്ത് ആയത്തുൽ കുർസിയി. ആയത്തുൽ കുർസിയി ഏത് സൂറത്തിൽ എത്രാമത്തെ ആയത്തിൽ? സൂറത്തു അൽബക്കറ രണ്ടാമത്തെ അധ്യായമായ സൂറത്തു അൽബക്കറയിലെ 255-ാമത്തെ ആയത്താണ് ആയത്തുൽ കുർസിയി. ഖുർആനിലെ ഏറ്റവും ദീർഘമായ ആയത്തിന്റെ പേര് ആയത്തുദ്ദൈൻ. ആയത്തുദ്ദൈൻ ഏത് സൂറത്തിൽ എത്രാമത്തെ ആയത്ത്? സൂറത്തു അൽബക്കറ രണ്ടാം അധ്യായം സൂറത്തു അൽബക്കറയിലെ 282-ാമത്തെ ആയത്താണ് ആയത്തുദ്ദൈൻ. ഖുർആനിലെ ഏറ്റവും ദീർഘമായ ആയത്തിലെ പ്രതിപാദ്യ വിഷയം കടമിടപാടുകളുടെ നിയമങ്ങളാണ് ആയത്തുദ്ദൈൻ്റെ പ്രതിപാദ്യ വിഷയം. ഏറ്റവും കൂടുതൽ ആയത്തുകൾ ഉള്ളത് ഏത് സൂറത്തിലാണ്? എത്ര ആയത്തുകൾ? വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്ത് അൽ ബക്കറ 286 ആയത്തുകളാണ് ബക്കറയിൽ ഉള്ളത്. സൂറത്ത് അൽ ബക്കറ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയത്തുകൾ ഉള്ളത് ഏത് സൂറത്തിലാണ്? എത്ര ആയത്തുകൾ? 26-ാം അധ്യായം അശ്വറ 227 ആയത്തുകളാണ് ഉള്ളത്. അള്ളാഹുവിന്റെ പേരുകൾ നൽകപ്പെട്ട സൂറത്തുകൾ ഏവ? 35-ാം അധ്യായം സൂറത്തു അൽ ഫാത്തിർ, 40-ാം അധ്യായം സൂറത്തു അൽ ഓഫിർ, 55-ാം അധ്യായം സൂറത്തു റഹ്മാൻ, 87-ാം അധ്യായം സൂറത്തു അൽ അഅല. പ്രവാചകന്മാരുടെ പേരിലുള്ള സൂറത്തുകൾ ഏവ? 6 സൂറത്തുകളാണ്. 10-ാം അധ്യായം സൂറത്ത് യൂനസ്, 11-ാം അധ്യായം സൂറത്ത് ഹൂദ്, 12-ാം അധ്യായം സൂറത്ത് യൂസുഫ്, 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം, 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദ്, 71-ാം അധ്യായം സൂറത്ത് നൂഹ് എന്നിങ്ങനെ 6 സൂറത്തുകളാണ് പ്രവാചകന്മാരുടെ പേരിലുള്ള സൂറത്തുകൾ. പ്രവാചകന്മാരുടേതല്ലാത്ത വ്യക്തികളുടെ പേരിലുള്ള സൂറത്തുകൾ ഏവ? 19-ാം അധ്യായം സൂറത്തു മറിയം, 31-ാം അധ്യായം സൂറത്തു ലുക്മാൻ എന്നിവ. രാജ്യങ്ങളുടെ പേര് നൽകപ്പെട്ട സൂറത്തുകൾ 30-ാം അധ്യായം സൂറത്തു റൂം, 34-ാം അധ്യായം സൂറത്തു സബ. എല്ലാ ആയത്തിലും അള്ളാഹു എന്ന പദമുള്ള സൂറത്ത് ഏത്? സൂറത്തു അൽ മുജാദല. ഫ ഇല്ല എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്ത് സൂറത്തു അൽ ഫാത്തിഹ. മീം എന്ന ഹർഫ് ഇല്ലാത്ത സൂറത്ത് സൂറത്തു അൽ കൗസർ. ത എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്ത് സൂറത്തു അൽ ഇഖ്ലാസ്. ഖുർആനിന്റെ 3-ൽ 1 എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്ത് സൂറത്തു അൽ ഇഖ്ലാസ്, 112-ാം അധ്യായം. അള്ളാഹുവിൽ ശരണം തേടാൻ ഉപയോഗിക്കുന്നതിനാൽ അൽ മുഅവ്വദതൈനി എന്ന് അറിയപ്പെടുന്ന സൂറത്തുകൾ 113-ാം അധ്യായം സൂറത്തു അൽ ഫലഖ്, 114-ാം അധ്യായം സൂറത്തു അന്നാസ്. അൽ ഇഖ്ലാസ്, അൽ ഫലഖ്, അന്നാസ് എന്നീ 3 സൂറത്തുകൾക്കും കൂടി പറയുന്ന പേരെന്ത്? അൽ മുഅവ്വിദാത്, അൽ മുഅവ്വിദാത്. ഇഹലോകത്തുള്ള എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയങ്കരമായത് എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഏത് സൂറത്തിനെ കുറിച്ചാണ്? സൂറത്തു അൽ ഫതഹ്, 48-ാം അധ്യായം സൂറത്തു അൽ ഫതഹിനെ സംബന്ധിച്ച്. ആരാധനാ കർമ്മങ്ങളുടെ പേരുള്ള സൂറത്തുകൾ. 22-ാം അധ്യായം സൂറത്തു ഹജ്ജ്, 32-ാം അധ്യായം സൂറത്തു സജദ, 62-ാം അധ്യായം സൂറത്തു ജുമാ. ഏത് സൂറത്തിനെ കുറിച്ചാണ് അത് പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് പിശാച് ഓടിപ്പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തു അൽ ബക്കറയെ സംബന്ധിച്ച്. ഖബർ ശിക്ഷയെ തടുക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച സൂറത്ത്, 67-ാം അധ്യായം സൂറത്തു അൽ മുൽക്ക്. പാപങ്ങൾ പൊറുക്കപ്പെടുവന്നതുവരെ അതിൻ്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച സൂറത്തേത്? സൂറത്തു അൽ മുൽക്ക്, 67-ാം അധ്യായം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സി മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഖൂക്കുമൽ കരീം ഷഹീദ് മുഹ്സിൻ ബിൻ മുഹമ്മദ് മിൻ ദോഹ അൽ ഖത്തർ.